നമസ്കാരം. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന കേന്ദ്രമായ എരുമേലിയിൽ അയ്യപ്പ ഭക്തർ പേട്ടതുള്ളലിനായി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ വില നിർണയത്തിൽ കടുത്ത അപാകതയുണ്ടെന്ന് ആക്ഷേപം ഉയരുകയാണ്. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പരാതിയെ തുടർന്നാണ് ജില്ലാ കളക്ടർ വില ഏകീകരണം നടത്തി അത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ കടുത്ത അപാകതയുള്ളതായാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അയ്യപ്പ ഭക്തർ ഉപയോഗിക്കുന്ന കത്തി, ഗദ, വാൾ, കിരീടം, കടലാസ് കൊണ്ടുള്ള കിരീടം, ശരക്കോൽ, കച്ച തുടങ്ങിയ സാധന സാമഗ്രികൾക്ക് ഒരേ വില 35 രൂപയാണ് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. ഇത് കേവലം 1 രൂപ 1 രൂപ 50 പൈസ നിരക്കിലൊക്കെ ലഭിക്കുന്ന സാധനങ്ങൾക്ക് ഇത്രയധികം വില ഇട്ടിരിക്കുന്നത്, വില വർദ്ധിപ്പിച്ചിരിക്കുന്നതിനാണ് ആക്ഷേപം ഉയരുന്നത്. ഏതായാലും ഇത് വലിയ കടുത്ത വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുമുണ്ട്. അതേസമയം ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ മസാല ദോശയ്ക്ക് ജില്ലാ ഭരണകൂടം നിശ്ചയിച്ചിരിക്കുന്ന 52 രൂപയാണ്. ഈ വിലയും 1 രൂപ 50 പൈസ നിരക്കിൽ കിട്ടുന്ന സാധന സാമഗ്രികൾക്ക് വില നിശ്ചയിച്ചിരിക്കുന്നത് 35 രൂപയാണ്. ഇവ തമ്മിൽ ഉള്ള താരതമ്യം ചെയ്താൽ മാത്രം മനസ്സിലാകും ജില്ലാ ഭരണകൂടം എത്രത്തോളം ഈ വില നിർണയത്തിൽ അപാകത കാട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇത് സംബന്ധിച്ച് വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. ചില കടക്കാർ മാത്രം ഈ കിരീടം അതുപോലുള്ള വസ്തുക്കൾ 35 രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറല്ല, അത് സ്വാമിമാർ വാങ്ങാൻ തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വിവിധ ആളുകളുടെ പ്രതികരണം ഞങ്ങൾ തേടുകയാണ്. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. എരുമേലി സാധാരണ ഒരു പഴഞ്ചൊല്ല്, ഈ വെള്ളരിക്കാപ്പട്ടണം എന്നിങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേൾക്കാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ എരുമേലി പേട്ടയെ, ലോകപ്രസിദ്ധമായിട്ടുള്ള ശബരിമലയുടെ കവാടമായിട്ടുള്ള പേട്ടതുള്ളലിൻ്റെ നാടായിട്ടുള്ള എരുമേലി പേട്ടയെ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലക്കാരനായിട്ടുള്ള ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വെള്ളരിക്കാപ്പട്ടണമാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ദാ എൻ്റെ കയ്യിൽ ഒരു പേട്ടതുള്ളലിന് അയ്യപ്പ ഭക്തന്മാർ ഉപയോഗിക്കുന്ന ഒരു പടവാണ് ഇത്. ഇങ്ങനെ ഈ നെറ്റിയിൽ അവർ പേട്ടതുള്ളുമ്പോൾ കിരീടമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് സാധാരണ ഒരു ആർട്ട് പേപ്പർ, ആർട്ട് പേപ്പർ അറിയാം. എല്ലാ ഉദ്യോഗസ്ഥ ദേവസ്വം മന്ത്രി ഉദ്യോഗസ്ഥ കളക്ടർ ഉൾപ്പെടെയുള്ള സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം പേപ്പറുമായിട്ടൊക്കെ നല്ല ഡെയിലി ഇടപഴകുന്ന ആളുകളാണ്. ഇത് സാധാരണ ഒരു ചാർട്ട് പേപ്പർ. ഇത് അയ്യപ്പ ഭക്തന്മാർ പേട്ടതുള്ളലിന് കിരീടമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ശിവകാശിയിൽ ഹോൾസെയിലായിട്ട് അടിക്കുന്ന സമയത്ത് ഇത് ഒരെണ്ണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും തുച്ഛമായിട്ടുള്ള 60 പൈസയാണ്. ഈ 60 പൈസ വിലയുള്ള ഈ ഒരു സംഭവം ഞാൻ മനസ്സിലാക്കുന്നത് എരുമേലിലെ ഹോൾസെയിൽ കച്ചവടക്കാർ അവർ കടകളിൽ സപ്ലൈ ചെയ്യുന്നത് വെറും 1 രൂപ 20 പൈസ നിരക്കിലാണ്. ഈ 1 രൂപ 60 പൈസ ഉൽപാദന ചെലവുള്ള 1 രൂപ ഇടനില ഹോൾസെയിൽ വില ഇട്ട് വിൽക്കുന്ന ഈ ഒരു കടലാസ് കിരീടത്തിന് കോട്ടയം കളക്ടറുടെ നേതൃത്വത്തിൽ, അതായത് കഴിഞ്ഞ ശബരിമല അവലോകന യോഗത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി വാസവന്റെ നിർദ്ദേശത്താൽ കോട്ടയം കളക്ടറെ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി അദ്ദേഹം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച്, അദ്ദേഹം മലയാളം വലിയ വശമില്ലാത്തയാളാണ്, സബ് കളക്ടർ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കിരീടത്തിന് ഇട്ടേക്കുന്ന വില എന്ന് പറയുന്നത് 35 രൂപ. എന്താണേലും ഇത് വലിയ ഒരു അബദ്ധമാണ് പറ്റിയേക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ മോശക്കാരാണെന്ന് ഒരിക്കലും ചിത്രീകരിക്കുന്നില്ല. എന്തോ അബദ്ധം. കോട്ടയം കളക്ടർ IAS കാരൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പേര് ജോൺ വി സാമുവൽ IAS, അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണെന്നാണ് കേട്ട് കഴിയും. പക്ഷെ എന്തോ അബദ്ധം ആ ബഹുമാനപ്പെട്ട കളക്ടർ അടക്കമുള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് ഇവിടെ എത്തിയ, വില നിർണയത്തിനെത്തിയ സബ് കളക്ടർ എന്തോ അബദ്ധം പിണഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അവരാ അബദ്ധം അബദ്ധത്തിന് മുകളിലിരിക്കാതെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി കോട്ടയം ജില്ലക്കാരനാണ് VN വാസവൻ, നല്ല മന്ത്രിയാണ്, അദ്ദേഹം ഇടപെട്ട് അടിയന്തരമായിട്ട് ഈ ഒരു സംഭവത്തിന് ഈ 60 പൈസയുടെ അല്ലെങ്കിൽ 1 രൂപയുടെ സാധനത്തിനൊക്കെ 35 രൂപ ഈടാക്കുന്നത്. ഇവിടെ എരുമേലി ടൗണിലെ ഒരു മസാല ദോശയ്ക്ക് 52 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സവോളയ്ക്ക് ഉൾപ്പെടെയുള്ള ഈ പലചരക്ക് സാധനങ്ങൾക്കെല്ലാം വില കൂടി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പോലും 52 രൂപയ്ക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ശരക്കോലും ഒരു കച്ചയും കൂടെ 70 രൂപയാണ് വെച്ചേക്കുന്നത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ പേട്ടതുള്ളൽ, ആ പേട്ടതുള്ളൽ ഉപയോഗിക്കുന്ന വഴിപാട് സാധനങ്ങൾ, ഈ കച്ച, ശരം, ഗദ, വാളൊക്കെ അതിന് ഇതുവരെ വില നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. വർഷങ്ങളായിട്ട് ആൾക്കാർക്ക് വായി തോന്നിയ പോലെ വാങ്ങുക, അയ്യപ്പന്മാർ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു സംഭവമായത് മാറി. അപ്പം അതിനെ തുടർന്ന് നമ്മൾ അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ളവർ, നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ മന്ത്രിക്കും ഒക്കെ പരാതികൾ കൊടുത്തിരുന്നു. ഈ കഴിഞ്ഞ ദേവസ്വം മിനിസ്റ്ററുടെ കോൺഫറൻസിൽ
ആ കോൺഫറൻസിൽ വെച്ച് ഈ ആവശ്യം നമ്മൾ ഉന്നയിക്കുകയും ആ സാധനങ്ങൾ എന്താണെന്നുള്ള അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പം മിനിസ്റ്റർ തന്നെ പറഞ്ഞു അത് അടിയന്തരമായിട്ടും അതിന് വില നിശ്ചയിക്കണം, കാരണം ഇങ്ങനെ ഒരു ചൂഷണം ഇവിടെ നടക്കാൻ പാടില്ല, അയ്യഭക്തന്മാരെ കൊള്ളയടിക്കുന്നതിന് ഒന്നും തന്നെ സർക്കാർ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കളക്ടറെ ചുമതലപ്പെടുത്തി. എന്നാൽ കളക്ടർ ആർ ഡി ഒയെ ചുമതലപ്പെടുത്തുകയും ആർ ഡി ഒ രണ്ട് പ്രാവശ്യം വിളിച്ച് ചേർക്കുകയും ചെയ്തു. ഈ രണ്ട് പ്രാവശ്യം വിളിച്ച് ചേർത്തതിലും ഏകദേശം നമ്മൾ ആവശ്യപ്പെട്ട തുക ശരക്കോലിന് 5 രൂപ എന്നുള്ളതായിരുന്നു. 7 രൂപ ഗതയ്ക്കും വാളിനും ഒക്കെ നിലയിലായിരുന്നു. പക്ഷേ ഇത് ദേവസ്വം ബോർഡിനോട് ചോദിച്ചപ്പോൾ ദേവസ്വം ബോർഡിന് ഇതിനെ കുറിച്ച് വില അറിയില്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ അന്നേരമാണ് മനസ്സിലാക്കുന്നത്, ഇത് ശബരിമലയിൽ ഈ ശരക്കോലിന് വില നിശ്ചയിച്ച് ദേവസ്വം ബോർഡ് തന്നെ ടെൻഡർ ചെയ്തിട്ടുണ്ട്, അവിടെ 10 രൂപയുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ ഓർഡറാണ്. അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടത് 5, ദേവസ്വം ബോർഡ് നിശ്ചയിച്ച തുക 10, വ്യാപാരികൾ ആവശ്യപ്പെട്ടത് 50, കളക്ടർ നിശ്ചയിക്കുന്ന തുക 35. ഇതിലൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, സത്യം പറയുന്നത് ചൂഷണത്തിന് ഏറ്റവും കൂടുതൽ വഴി തുറന്നു കൊടുക്കുക. ഈ ശരക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ നിന്നും കാടിൽ നിന്നും എടുക്കുന്ന 1 അടി പോലും ഇല്ലാത്ത ഒരു കമ്പ് ചെത്തി അതിന് കോഴിയുടെ തൂവൽ വെക്കുന്നതാണ് ശരക്കോൾ. അതിൻ്റെ ചിലവാകുന്ന തുക എന്ന് പറഞ്ഞാൽ 40 പൈസയാണ്. ഈ 40 പൈസയ്ക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന തുകയെന്ന് പറഞ്ഞാൽ 90 പൈസ 1 രൂപയാണ്. ആ 1 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വരുന്ന സാധനമാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത് 35 രൂപയ്ക്ക് നിങ്ങൾ വിറ്റു എന്ന് പറയുന്നതിൻ്റെ ഇത്. അതുകൊണ്ട് ഈ ഹോട്ടലുകളെ സംബന്ധിച്ച് കർശനമായി കളക്ടർ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. പൊറോട്ടയ്ക്ക് ഒരു 15 രൂപയിലും കിട്ടിയില്ലെങ്കിൽ മുതലാകത്തില്ല. ഇന്നത്തെ എണ്ണ വിലയ്ക്കും മാവ് വിലയ്ക്കും ഈ കൂലിയും ഗ്യാസ് 2000 മേളിൽ കയറിയിരിക്കുക. അപ്പം ഓരോന്നിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല KSEB ഈ രാത്രിയും പകലും നമ്മൾ കത്തിച്ചു വരുന്നതിൻ്റെ 3-4 ഇരട്ടിയാണ് അതായത് പൈസ വാങ്ങുന്നത്. അപ്പം ഇതൊന്നും താങ്ങാനാവാത്ത അവസ്ഥയുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പന്മാരെ സ്മൂത്തായിട്ട് നന്നാക്കി വിടണം. അന്യ സംസ്ഥാനത്ത് ഞങ്ങൾക്കും അതിനകത്ത് താല്പര്യം തന്നെ. അയ്യപ്പനെല്ലാം ആവശ്യത്തിനുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഹോട്ടലിൽ 5 വയസ്സിൽ താഴെ വരുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന അന്നദാനം കൊടുക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ കൂടെ വരുന്ന കുട്ടികൾ അതുങ്ങൾ അല്പം ഭക്ഷണം കഴിക്കത്തുള്ളൂ. അതിന് നമ്മൾ പൈസ വാങ്ങുന്നില്ല. അപ്പൊ അവര് ഭയപ്പെടുകടാ ഇത് 72 രൂപയ്ക്ക് ഒരു ഊണ് ഒരു കുഞ്ഞ് സ്വാമി അത് വേണ്ട, നമ്മൾ സൗജന്യം, അവര് ഫ്രീയാണ്. അങ്ങനെ 100 കണക്കിന് ഈ സീസൺ കാലത്ത് നമ്മൾ കൊടുക്കുന്നു സൗജന്യമായിട്ട്. ആഹാരങ്ങൾക്ക് രുചി കുറയുന്നുണ്ട്. എന്നാ രുചി കുറയുന്നതിന്റെ പിന്നെ ചേർക്കേണ്ടത് ചേർക്കാനൊക്കുന്നില്ല. എന്നുവെച്ചാൽ അതുപോലെ വിലവർദ്ധനമായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരെങ്കിലും കളക്ടർ ശ്രദ്ധയിൽ, കളക്ടർക്ക് അറിയാൻ വയ്യ എന്നിട്ടായിരിക്കും അന്നേ അദ്ദേഹം കോട്ടയം ജില്ലയിൽ കളക്ടറായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞ് ഇവിടുത്തെ തീർത്ഥാടനമായി ബന്ധപ്പെട്ട സ്ഥിതി അറിയാൻ വയ്യ എന്നിട്ടായിരിക്കാം ഉദ്യോഗസ്ഥന്മാരോ മറ്റുള്ളവരോ പറയുന്ന കേട്ട് ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതായിരിക്കാം. അദ്ദേഹം ഇത് കൃത്യമായി പരിശോധിച്ചിട്ട് ആവശ്യമായ ഒരു പുനഃപരിശോധന ഈ വിലവർദ്ധ ഈ വിലയുടെ കാര്യത്തിൽ വേണം എന്നാണ്. ഒരു മസാലദോശ 80 രൂപ എടുക്കാൻ നമ്മൾ ആര്യഭവനിലോ നമ്മൾ ആനന്ദിലോ എവിടെ പോയാലും കിട്ടത്തില്ല. 80 ഇവിടെ അതിന് വെച്ചിരിക്കുന്ന 40-45 രൂപ വിലയാണ് അതിന് അഴിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കിഴങ്ങ ഇതിന് കിഴങ്ങൻ സബോളയും കാരറ്റും ഉള്ളി ഇതെല്ലാം ചേർന്നാലേ ഒരു മസാലയാകത്തുള്ളൂ. ആ മസാല ചേർത്ത് വരുമ്പോൾ വരുന്ന ചെലവ് വലുതായതുകൊണ്ട് മസാല ദോശ പരമാവധി ഒഴിവാക്കുക. കൊടുക്കുന്നില്ല, മസാല ദോശ ഇല്ല. നെയ്റോസ്റ്റ് നെയ്യുടെ വിലയും നമ്മുടെ മാവും ഈ എണ്ണയും ഗ്യാസും ഇതെല്ലാം കണക്ക് കൂട്ടും. പൊളി വിൽക്കുന്ന വില ആ ഇരട്ടിച്ചാൽ പോലും നഷ്ടം വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ പുനഃപരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ചെയ്യണം. അത് കോട്ടയം ജില്ലയിലെ ഇടത്താവളങ്ങളിൽ കട നടത്തി വരുന്ന ഇടത്താവളം വിട്ടു വരുന്ന ഏത് ഹോട്ടലിലും അവർ പ്രദർശിപ്പിച്ചിട്ടുള്ള വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇടത്താവളങ്ങളിൽ രാത്രിയും പകലും ഉറക്കളച്ച് അന്യായ വാടക കൊടുത്ത് സ്ഥലമെടുത്ത് അല്ലെങ്കിൽ മുറികൾ എടുത്തിട്ട് ഈ ഹോട്ടൽ നടത്തുന്നവരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. തീർച്ചയായും ഈ വില നിർണയത്തിൽ അപാകത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം അത് വേണ്ടത്ര ഗൗരവത്തോടെ എടുത്ത് ഈ വില നിർണയത്തിൽ പുനഃപരിശോധന നടത്തി അത് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഏവരുടെയും ആവശ്യം ഉയരുന്നത്. ജിതിനൊപ്പം CR ശ്യാം, മർദാനൻ മലയാളി, കോട്ടയം.